ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ബാക്കി വന്ന ഇഡ്ഡലി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുതിയ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇനി മുതൽ ദോശയോ ഇഡ്ഡലിയോ ബാക്കി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒന്നുകിൽ വൈകുന്നേരം ചായയുടെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് പുതിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ കുട്ടികൾക്ക് സ്കൂളിലേക്കോ എല്ലാം കൊടുത്തുവിടാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ. എന്നാൽ മാത്രമേ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. ആദ്യം തന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബാക്കി വന്നിട്ടുള്ള ഒരു 8 ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ തലേ ദിവസം ബാക്കി വന്നിട്ടുള്ള ഇഡ്ഡലി ഫ്രിഡ്ജിൽ വെച്ചിരുന്നിട്ട് പിറ്റേ ദിവസം രാവിലത്തേക്ക് എടുത്തിട്ടുള്ളതാണ്. ഇനി രാവിലെ ഉണ്ടാക്കി വെച്ച ഇഡ്ഡലി ബാക്കി വന്നതിന് ശേഷം വൈകിട്ട് ചായയ്ക്ക് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും തയ്യാറാക്കിയെടുക്കാം. ഈ ഇഡ്ഡലി റോസ് കളറിലിരിക്കുന്നതിൻ്റെ കാര്യം, ഞാൻ സാധാ പച്ചരിയുടെ കൂടെ ചോറിന് പകരം നമ്മളെ സാധാരണ നെല്ലൂത്തരി ഉണ്ടല്ലോ ചോറ് വയ്ക്കുന്ന, ആ ഒരു അരിയും കൂടെ ചേർത്ത് തയ്യാറാക്കിയെടുത്തതുകൊണ്ടാണ് ഇത് ചെറുതായിട്ടൊരു റോസ് കളറിലിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു ഇഡ്ഡലി വെച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. ഏതരിയിലും ഉണ്ടാക്കിയെടുത്ത ഇഡ്ഡലി ആണെങ്കിലും ദോശയാണെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാം. എല്ലാ ഇഡ്ഡലിയും ഇതുപോലെ കൈകൊണ്ടൊന്ന് ചെറിയ ചെറിയ പീസുകളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി ഇട്ട് കൊടുത്തിട്ട് വേണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ഇഡ്ഡലിയും ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യമേ തന്നെ മുഴുവനും ഇട്ട് കൊടുക്കരുത്, രണ്ട് പ്രാവശ്യമായിട്ട് വേണം ഇതൊന്ന് റെഡിയാക്കിയെടുക്കാൻ. അതുപോലെ തന്നെ ഒറ്റ കറക്കൽ കറക്കരുത്, നമ്മളൊരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നിർത്തി നിർത്തി കറക്കിയെടുക്കണം. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ വേണം ഇത് റെഡിയാക്കിയെടുക്കാൻ. അപ്പോൾ ഇത് ഞാനൊന്ന് കറക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്കിതിൽ അറിയാൻ പറ്റും ഇതിൻ്റെ പരുവം എങ്ങനെയാണെന്ന്. ഇപ്പോൾ ഞാനിതൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ വേണം നമ്മൾ മിക്സിയിൽ ഇഡ്ഡലി കറക്കിയെടുക്കാനായിട്ട്. ഇതുപോലെ തന്നെ ഇനി ബാക്കിയുള്ള ഇഡ്ഡലി കൂടി ചെയ്തെടുക്കുന്നുണ്ട്. ഇതേ മിക്സിയുടെ ജാറിൽ തന്നെ വീണ്ടും നമുക്ക് ഈ ഇഡ്ഡലി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി ആദ്യമേ തന്നെ മിക്സിയുടെ ജാറ് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുക്കണം എന്ന് പറയാൻ കാരണം മിക്സിയുടെ ജാറ് നനഞ്ഞിരിക്കണം. കഴുകി ഉണങ്ങിയ ജാറാണ് എന്നുണ്ടെങ്കിൽ അതിൽ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വേണം ഈ ഇഡ്ഡലി ഇട്ട് കൊടുക്കാൻ. ഇത് രണ്ടും ചെയ്യാതെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ബ്ലേഡിലെല്ലാം പറ്റി പിടിച്ച് കറങ്ങാതെ വരും. ഇപ്പോൾ എല്ലാ ഇഡ്ഡലിയും ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് മാറ്റി വെച്ചേക്കാം. അടുത്തതായി ഇനി ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഈ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. കടുക് ഇപ്പോൾ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്ന് പിളർപ്പുഴുന്നാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. മുഴുവൻ ഉഴുന്നായിരുന്നാലും കുഴപ്പമില്ല. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ അളവിൽ പരിപ്പാണ്. പരിപ്പ് സാമ്പാർ പരിപ്പോ കടലപ്പരിപ്പോ തൂരപ്പരിപ്പോ ഏതായിരുന്നാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇതേപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഈ പച്ചമുളകിൻ്റെയും ഉണക്കുമുളകിൻ്റെയും എരിവല്ലാതെ വേറൊരു എരിവും ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇനി വേണമെന്നുള്ളവർക്ക് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടി ഒരു നുള്ള് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇഡ്ഡലിയിൽ ഇട്ടിട്ടുള്ളതാണ്, എന്നാലും ഈ ഒരു മസാലയൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇഡ്ഡലിയിൽ എത്രയാണോ ഇട്ടിട്ടുള്ളത് അതിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നോക്കിയതിന് ശേഷം പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു മിനിറ്റിന് ശേഷം ഇത് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ ഒരു ഇഡ്ഡലി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഈ ഇഡ്ഡലി മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം മസാലയായിട്ട് ഈ സ്പാച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഈ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു വിട്ട് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ നല്ലപോലെ റെഡിയായി കിട്ടും.
ഇതെല്ലാം നന്നായി ഇതുപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ഇഡ്ഡലി മൊത്തം നന്നായിട്ടൊന്ന് പൊടിഞ്ഞു കിട്ടും. ഇത്രയും മതി. ഇനി ഒരു മിനിറ്റ് നേരം ഈ മസാലയൊക്കെ ഇഡ്ഡലിയിൽ ഒന്ന് പിടിച്ചു വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും വേവിച്ചെടുത്താൽ മതി. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാക്കി വന്നിട്ടുള്ള ഇഡ്ഡലി കൊണ്ടുള്ള പുതിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി റെഡിയായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കി വന്നിട്ടുള്ള പുട്ടുകൊണ്ടും ഇടിയപ്പം കൊണ്ടും തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഇതിനു മുമ്പും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്കായി ഈ വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. കാണാൻ താല്പര്യമുള്ളവർ അതുകൂടി കണ്ടൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.